ഇങ്ങനെ നടന്നാ വണ്ടി അതിന്റെ പാട്ടിന് പോകും. മച്ചാൻ ഒന്നിങ്ങി വന്നേ. എന്താ ഇവരും കൂടെ എങ്ങോട്ട് പോകുന്നു? അമ്മ പറഞ്ഞു ഇവരെ നാട്ടിൽ കൊണ്ടാക്കാൻ. അബദ്ധം കാണിക്കരുത്. എന്താ അബദ്ധം? ഇവരിവിടെ എവിടെങ്കിലും നിർത്താം. നമുക്ക് രണ്ടുപേർക്കും ഒരുപോലെ ഗുണമുള്ള കാര്യം. അത് ബുദ്ധിമുട്ടാവില്ലേ? എന്ത് ബുദ്ധിമുട്ട്? സന്തോഷമുള്ള കാര്യല്ലേ? എനിക്ക് ഒരു അല്പം ബുദ്ധിമുട്ടുണ്ടെങ്കിലോ? ഓ, ചില സമയത്ത് നീ ഒരു മണ്ടനെ പോലെ കാര്യം പറഞ്ഞ മനസ്സിലാവില്ലെന്ന് വെച്ചാ. എടാ, ഞാൻ പറഞ്ഞു വന്നത്. വേണ്ട വേണ്ട, എനിക്കെന്നെ അറിയാലോ. വിട്ടോ. വേണ്ടെങ്കി വേണ്ട, പക്ഷെ മൂന്നുപേരും കൂടെ എഴഞ്ഞഴിഞ്ഞ സ്റ്റേഷനിൽ എത്തുമ്പോ നേരം വിളിക്കുന്നു. വണ്ടിയേ കയറി ഞാൻ കൊണ്ടുവിടാം. വേണ്ട, നമ്മൾ രണ്ടുപേരും കൂടി ഇവളെയും കൊണ്ട് ഒരു വണ്ടി കയറിയാ ശരിയാവില്ല. ആ വേ, നടക്ക്. രാഘവന്റെ പെണ്ണമ്പിള്ളയുടെ അനിയത്തി തിരിച്ചു വന്നോടാ. അതല്ലേ നിങ്ങളിപ്പോ കേട്ടത്? അവൾക്ക് പട്ടണത്തിന്റെ കൊതിയും മതിയൊക്കെ തീർന്നു. രാഘവൻ ഒരു പുട കൊടുത്ത് അവളെ ഇവിടെ പിടിച്ചിരുത്താന്ന് വെച്ചാ അവളൊന്നും അടങ്ങണ്ടേ? നീ എങ്കിലും രക്ഷപ്പെടുമെന്ന് വിചാരിച്ചു. ഞാൻ എന്ത് സഹിക്കും? നീ ഇവിടുന്ന് പോയ അന്ന് മുതൽ തുടങ്ങിയതാ. അയാൾ എന്നോട് ചെയ്യാത്ത ദ്രോഹങ്ങളില്ല. നിന്നെ തിരിച്ചു വരുത്തിയില്ലെങ്കില് എന്റെ കുഞ്ഞിനെ നല്ല തടിച്ച കൊന്നുകളെന്ന് വരെ അയാൾ എന്നോട് പറഞ്ഞു. എനിക്ക് എന്റെ രഘുവിന്റെ മുഖം പോലെ ഒന്ന് കാണാൻ കഴിഞ്ഞില്ലല്ലോ. അവന് വേണ്ടുന്ന കർമ്മങ്ങൾ ചെയ്യാൻ ആരുമില്ലതായി പോയല്ലോ. എല്ലാരും കൊല്ലാനായ കാലമാണം വരുന്നുണ്ട്. എന്താണ് ഇങ്ങോട്ട് പോന്ന് പറഞ്ഞത്? പോയിട്ട് നീ ആരൊക്കെ കണ്ടടി? നിന്റെ തിളപ്പൊക്കെ തീർന്നോടി. ഞാൻ ചോറ് തന്ന് നിന്നെ ഇത്രയും വളർത്തിയത് വെറുതെ ആയോ? എച്ചിലായോടി നീയാ.